ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും അറിയിക്കുന്നതിനുള്ള പ്രതിമാസ ബോധവൽക്കരണ പരിപാടിയായ സ്പന്ദനത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ സാറേ, ഹോട്ട്ലൈനിലെ ആണ്, രാജേഷാണ് സാറേ. ആ കെ എൽ ബി ആർ നമ്പർ 3 ടോപ്പ് ഡിസ്ക് പറഞ്ഞത് ഫ്ലാഷാണ്, എന്താണ് സംഭവിച്ചത്? ഓക്കെ, ഞങ്ങളുടെ ആളെ ഒന്ന് നോക്കിയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് സാറേ ഷെഡ്യൂൾ ചെയ്ത് അത് ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഹലോ, കളമശ്ശേരി സബ് സ്റ്റേഷൻ അല്ലേ? ഞാൻ ലൈവ് ലൈൻ പെർമിറ്റിന് വേണ്ടി വിളിക്കുകയാണ്. ഹോട്ട്ലൈനിലെ ഈ രാജേഷാണ്. നമുക്ക് കെ എൽ ബി ആർ നമ്പർ 3 ലൈവ് ലൈൻ പെർമിറ്റ് വേണം ഇൻസുലേറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ കളമശ്ശേരി ബ്രഹ്മപുരം എൻ്റെ ഓട്ടോ റിക്ലോഷർ ഡിസേബിൾ ചെയ്യണം. ഓക്കെ, എഴുതാം, പറഞ്ഞോളൂ. ഓക്കെ, പെർമിറ്റ് നമ്പർ 636/2021/511/21, കോഡ് ഓക്കെ, ടൈം 8:20. ഓക്കെ, താങ്ക് യു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി തടസ്സം പരമാവധി കുറയ്ക്കുക ലക്ഷ്യമാക്കി ആരംഭിച്ച ഹോട്ട്ലൈൻ മെയിന്റനൻസ് വിംഗിൽ ഒരു 110 kV ലൈനിൽ പെട്ടെന്ന് വന്ന തകരാർ പരിഹരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണിവിടെ. കളമശ്ശേരിയിലാണ് ഈ വിംഗ് പ്രവർത്തിക്കുന്നത്. നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോണത് കെ എൽ ബി ആർ 3 ഇത് D60 ടവറാണ്. ഇതിൽ ആർ ഫേസിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. ഇതിൽ ഈ ഡിസ്ക് ഫ്ലാഷ് ആയിട്ടുണ്ടെന്നാണ് AI പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഇവിടുന്ന് ഹാൻഡ് ലൈൻ ഇട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി ലാഡർ ഫിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നമുക്കിവിടെ പാരലായിട്ട് വരണം. ഈ ക്രോസ് ആം പൊസിഷനിൽ രാജേഷാണ്, ലാഡറിൽ രാജേന്ദ്രൻ, ഈ പൊസിഷൻ ടവർ ബാക്കിൽ ഞാനായിരിക്കും ഹരിലാൽ, ടവർ ബോഡിയിൽ റെജി. അപ്പോൾ 4 ടവറിൻ്റെ മുകളിൽ, ബാക്കിയുള്ളവർ താഴെന്ന് ഗ്രൗണ്ട് സപ്പോർട്ട് ആയിരിക്കും ചെയ്തു തരിക. ഇപ്പോൾ വേറെ സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ വർക്ക്. ഓക്കെ. കേരള സംസ്ഥാന വൈദ്യുതിശക്തി ബോർഡിൻ്റെ വൈദ്യുതി പ്രസരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാൻ ദിവസേന ഇടപെടുന്ന പ്രവൃത്തികൾ സൂക്ഷ്മശ്രദ്ധ ആവശ്യമുള്ള ജോലിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എൻ്റെ ഭാഗത്തെ ഒരു ചെറിയ ആദ്യം സ്ഥലത്തെക്കുറിച്ച് അവഗ്രഥിക്കുകയും സുരക്ഷാ പ്രതിജ്ഞയെടുത്ത് സംഭവ സ്ഥലത്തേക്ക് കുതിക്കുകയുമാണ് ചെയ്യുന്നത്. കളമശ്ശേരി LMS കീഴിലാണ് നമ്മൾ ഹോട്ട്ലൈൻ മെയിൻ്റനൻസ് വിങ് ഒരു സെക്ഷനായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലൈവ് ലൈൻ വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 66 kV മുതൽ 220 വരെയുള്ളതാണ് നമ്മൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നത്. 2-3 മെത്തേഡുകളുണ്ട് ഇതിന്. അതിന് നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് ലൈവ് ലൈൻ ഹോട്ട് സ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയ ശേഷം സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുകയും പരസ്പരം ടീം സ്പിരിറ്റ് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രദ്ധാപൂർവം ടവറിലെ ജോലിക്കായി നീങ്ങുന്നു.
അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഈ ജോലി നിർവഹിക്കുന്നത്. 110 കെവിയിലെ ഉന്നത വോൾട്ടതയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ടവറിലാണ് ഇവർ ജോലി നിർവഹിക്കുന്നത്. അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതെയാണ് സുരക്ഷിതമായി ജോലി നിർവഹിക്കുന്നത്. ലൈനിലൂടെ വൈദ്യുതി കടന്നുപോകുന്നതിനാൽ തടസ്സമില്ലാതെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. ഈ ടവർ വഴി കടന്നുപോകുന്ന വൈദ്യുതി തടസ്സപ്പെട്ടാൽ ചിലപ്പോൾ ഒരു ജില്ലയ്ക്ക് മുഴുവനായി തന്നെ വൈദ്യുതി ഇല്ലാതായേക്കാം. അപ്പോഴാണ് ഹോട്ട്ലൈൻ മെയിൻ്റനൻസ് വിഭാഗത്തിന്റെ സേവനത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. നമ്മുടെ ഹോട്ട്ലൈൻ മെയിൻ്റനൻസ് സെക്ഷനിലുള്ള ഒരുമാതിരി എല്ലാവരും തന്നെ സ്വിച്ച് യാർഡ് മെയിൻ്റനൻസിന് ട്രെയിനിങ് കഴിഞ്ഞവരാണ്. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്റ്റേഷനുകളിൽ നമുക്ക് മെയിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഹോട്ട്സ്പോട്ടുകളാണ്. ചിലപ്പോൾ ഒക്കെ നമുക്ക് ഹോട്ട്സ്പോട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ബസ് തന്നെ ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ സബ്സ്റ്റേഷനിൽ നിന്ന് ഔട്ട് ഗോയിങ് പോകുന്ന എല്ലാ ഫീഡേഴ്സിൻ്റെയും ഇൻട്രപ്ഷൻ വരും. അതൊരു ഹോൾ ഏരിയയെ തന്നെ വളരെയധികം കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കൺസ്യൂമേഴ്സിന് യാതൊരു പ്രോബ്ലം വരാത്ത രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലൈവ് ലൈൻ മെയിൻ്റനൻസ് സ്വിച്ച് യാർഡിൽ. ഹോട്ട് സ്റ്റിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. പ്രത്യേക തരത്തിലുള്ള കയറുകൾ ഉപയോഗിച്ചാണ് ആവശ്യമുള്ള ഉപകരണങ്ങളും മാറ്റി സ്ഥാപിക്കേണ്ട ഭാഗങ്ങളും മുകളിലേക്ക് എത്തിക്കുന്നത്. മുകളിൽ ഏറെ ശ്രമകരമായ ജോലികളാണ് നിർവഹിക്കാനുള്ളത്. അവരെ സഹായിക്കാൻ താഴെ ഊർജസ്വലമായ ടീമുണ്ട്. ഹോട്ട്ലൈൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ആഭരണങ്ങളോ മൊബൈൽ ഫോൺ അങ്ങനെ നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു വസ്തുക്കളും പാടില്ലെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇൻചാർജിനെ അറിയിച്ച് നമ്മൾ വർക്ക് പൊസിഷൻ മാറ്റേണ്ടതാണ്. ഹോട്ട്ലൈൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ സ്വിച്ച് യാർഡ് മെയിൻ്റനൻസിൽ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നടക്കുകയുള്ളൂ. ഇതിനാവശ്യമായിട്ടുള്ള ടൂളുകൾ ലഭ്യമാകുന്നതോടുകൂടി തന്നെ നമ്മുടെ നിലവിൽ സബ്സ്റ്റേഷനുകളെല്ലാം ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഷട്ട് ഡൗൺ എടുത്തിട്ടാണ് പല മെയിൻ്റനൻസുകളും നടക്കുന്നത്. സ്വിച്ച് യാർഡ് മെയിൻ്റനൻസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ഒന്നും ഇല്ലാതെ തന്നെ 100% ജനങ്ങൾക്ക് വൈദ്യുതി നൽകിക്കൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ മെയിൻ്റനൻസുകളും പൂർത്തിയാക്കാൻ സാധിക്കും. കേടുപറ്റിയ ഭാഗത്ത് സൂക്ഷ്മതയോടെയും സുരക്ഷിതത്വത്തോടെയുമാണ് ജോലി നിർവഹിക്കുന്നത്. ലൈനിൽ നിന്നും മാറി നിന്ന് ജോലി നിർവഹിക്കാൻ കവചിത ഏണി കെട്ടിവെക്കുന്നു. നിശ്ചിത ജോലി പൂർത്തീകരിക്കാനായി ശ്രമകരവും ഉദ്വേഗജനകവുമായ നിമിഷങ്ങളാണ് ഇവിടെ കടന്നുപോകുന്നത്. സ്ട്രെയിൻ പോൾ ഫിറ്റ് ചെയ്യുന്ന ജോബാണ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കണ്ടക്ടർ ലോഡ് മുഴുവനും സ്ട്രെയിൻ പോളാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ വലിയ അപകടം വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നോർമലി ഹോട്ട്ലൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്കി ജോബാണ്. കൂടാതെ നമ്മൾ അത്രയും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നവരായതിന് വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഒടുവിൽ സുരക്ഷിതമായി ജോലി നിർവഹിക്കുന്നു. അതിന്റെ സന്തോഷം എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. മാറ്റിയ ഭാഗം കയർ വഴി താഴേക്ക് എത്തിക്കുന്നു. വലിയ മുന്നൊരുക്കങ്ങളോടെയാണ് KCB ഹോട്ട്ലൈൻ മെയിൻ്റനൻസ് ടീം ജോലി നിർവഹിക്കുന്നത്. ഈ പണിയുടെ ഒരു പ്രത്യേകത കണ്ട് ഇതിൽ വർക്ക് ചെയ്യണം, ലൈവിലാണ് വർക്ക്, അത് പഠിക്കണം, ആ മെത്തേഡ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ എത്തിയത്. എല്ലാവരും നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം തന്നെയാണ് ഏറ്റവും വലുത്. നിശ്ചിത ജോലി പൂർത്തീകരിച്ച ശേഷം ടവറിൽ നിന്നും ഇറങ്ങുന്നു. അതും അതീവ ശ്രദ്ധയോടെ. ഉന്നത വോൾട്ടതയിലുള്ള ഇത്തരം ലൈനുകളിൽ അർപ്പണബോധത്തോടെ ജോലി ചെയ്ത് തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഊർജാവശ്യങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നത്. കറണ്ട് പോയോ? 1912 വിളിക്കൂ, അല്ലെങ്കിൽ
9496001912 വാട്സ്ആപ്പ് ചെയ്യൂ. KCB കസ്റ്റമർ കെയർ 1912. കോഴിക്കോട് ജില്ലയിൽ KCBയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്കായുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടുതൽ ജനസൗഹൃദമാകുന്നു. കോഴിക്കോട് നഗരത്തിലെ തിരഞ്ഞെടുത്ത 10 കേന്ദ്രങ്ങളിലായാണ് KCBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഈ സംവിധാനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 35-40 കിലോമീറ്റർ പോകുള്ളൂ. നേരെ മറിച്ച് ഇത് നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കാണെങ്കിൽ 110 കിലോമീറ്റർ ഇത് പോകുന്നുണ്ട്, മഹീന്ദ്ര പോകുന്നുണ്ട്, അതുപോലെ ആപ്പാ സിറ്റി അതുപോലെ 50 കിലോമീറ്റർ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്രോളിനെക്കാട്ടി വളരെ ലാഭമായിട്ടാണ്. ടൗണിൽ ഇങ്ങനെ ഒരു KCBന്റെ ഇത് വന്നതുകൊണ്ട് നല്ല ഉപകാരമാണ്. ഇവിടെ വന്ന് തിരിച്ചു പോകാനുള്ള നല്ലൊരു ധൈര്യമുണ്ട് KCBന്റെ ഇത് വന്നതുകൊണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് നോക്കിയിട്ട് മാത്രമേ ഓട്ടം വരാൻ പറ്റൂ. ഇപ്പം ധൈര്യത്തിൽ വരാം എന്നുള്ള ഇതുണ്ട്. കേരളത്തിലിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഓട്ടോകൾ ഉള്ളത്. നഗരത്തിൽ മാത്രം 600 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട്. ഇവ വീടുകളിൽ ചാർജ് ചെയ്താണ് ഓടിക്കൊണ്ടിരുന്നത്. 120 മുതൽ 130 കിലോമീറ്റർ ഓടി ഓട്ടം അവസാനിപ്പിക്കേണ്ടിയിരുന്നു. ഈ സ്ഥിതിക്കാണ് പുതിയ ചാർജിംഗ് സ്റ്റേഷന്റെ വരവോടെ മാറ്റം വന്നിരിക്കുന്നത്. ഈ വണ്ടി എടുത്ത ഉടമ്പനൊക്കെ നമുക്ക് ഈ ചാർജിംഗ് സംവിധാനം വളരെ കുറവായതുകൊണ്ട് ദൂരത്ത് നിന്ന് ഈ താമരശ്ശേരി, തലശ്ശേരി, കൊയിലാണ്ടി, കണ്ണൂർ അവിടെ നിന്നൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജിലേക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വരലുണ്ടായിരുന്നു. അച്ചാൽ ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിക്ക് ജർക്കിങ്ങും ഈ സൗണ്ടും ഒന്നും ഇല്ലാത്തതിനും കൊണ്ട് രോഗികൾക്കൊക്കെ പോകാൻ വളരെയധികം നല്ലൊരു ഉപകാരമുള്ള വണ്ടിയായതുകൊണ്ട് ഈ വണ്ടിനെ തിരഞ്ഞെടുത്ത ആൾക്കാർ വിളിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് തിരിച്ചു പോകാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ കോഴിക്കോട് ഓടുന്ന ഡ്രൈവർമാരെ വീടുകളിൽ പോയിട്ട് വരുന്ന ആൾക്കാരെ കൂട്ടി കൊണ്ടുപോയി അവർക്ക് ചാർജ് ചെയ്ത് കൊടുത്ത് പോകുന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ KCBന്റെ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ വന്നതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് വളരെ ഉപകാരമാണ്. ഈ ചാർജിങ് സ്റ്റേഷൻ 24 മണിക്കൂറും വർക്കായതുകൊണ്ട് തന്നെ വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വന്നും കണ്ട് സ്വയമായിട്ട് ചെയ്ത് പോകാനുള്ള ഒരു നല്ലൊരു സംവിധാനമാണ് KCB ഇപ്പോൾ നമുക്ക് വേണ്ടി നടപ്പാക്കിയത്. ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വൈദ്യുതി ചാർജ് ചെയ്യാൻ ഉതകുന്ന തരത്തിലാണ് ലൊക്കേഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഓടുന്ന ഇലക്ട്രിസിറ്റിക്ക് 4 രൂപ വേണം പെട്രോളിന് ഓടുകയാണെങ്കിൽ. ഇലക്ട്രിസിറ്റിയിൽ ഓടുമ്പോൾ എത്ര വരും ചിലവ് നോക്കിയോ? നിങ്ങൾ അനുഭവത്തിന്റെ പേരിലല്ലേ എത്രയും ചിലവ്? 50 പൈസ അല്ലേ? അപ്പൊ എത്ര വലിയ വ്യത്യാസമുണ്ട്? അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു ചെലവിൽ നമുക്ക് ഒരു 11,000-12,000 രൂപ കിട്ടും. ആ കുടുംബത്തിന്റെ ചെലവിൽ അതൊരു വലിയ മാറ്റമല്ലേ? എനിക്ക് നിങ്ങളോട് വേറെ ഒന്നുകൂടി അഭ്യർത്ഥിക്കാനുണ്ട്. നിങ്ങൾ വീടുകളിലും കൂടി സോളാർ വെക്കണം. വീടുകളിലും സോളാർ വെച്ചാൽ 40% സബ്സിഡിയും കൂടി കിട്ടും. അത് കിട്ടിയാൽ വീട്ടിലെ ചെലവിന് 1,000 രൂപയെങ്കിലും ഇലക്ട്രിസിറ്റി ചാർജ് വരില്ലേ അല്ലേ? ഏകദേശം അത് ലാഭം കിട്ടി. ഗ്യാസിൻ്റെ ചിലവ് എത്ര ലാഭം കിട്ടും? ഒരു ടാങ്കിക്കലും വേണ്ടവരില്ലേ ഗ്യാസ്? അപ്പോൾ അതിലൊരു 1,000 രൂപ കിട്ടും, അതിലൊരു 2,000 രൂപ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ചെലവിൽ നമുക്കൊരു 10-17,000 രൂപ മാസം ലാഭിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ കുടുംബം രക്ഷിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ആദ്യ വാഹനത്തിന്റെ ചാർജിംഗ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടേക്ക് കടന്നു വന്നാൽ വളരെ ആതിഥേയ മര്യാദയോടുകൂടി പെരുമാറുന്ന, എല്ലാവരെയും സ്വീകരിക്കാനുള്ള മനസ്സുള്ള, മറ്റ് ചിന്തകളില്ലാത്ത ആ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മണ്ണിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളാൻ സാധ്യമായതിന്റെ സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. KCB CMD ഡോക്ടർ ബി അശോക് സ്വാഗതം പറഞ്ഞു. ഏതാണ്ട് 70 രൂപ മുടക്കുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ പെട്രോളിന്റെ ബെനിഫിറ്റ് കിട്ടും. ഓട്ടോയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൺസ്യൂമർക്കും കൂടി കുറെ കൂടെ ബെനിഫിറ്റ് പാസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഗതാഗതത്തിനുള്ള ചെലവും വളരെയധികം കുറയും എന്നുള്ളതാണ് കാണുന്നത്. ഡയറക്ടർ ശ്രീ R. സുഖു റിപ്പോർട്ട് അവതരിപ്പിച്ചു.
മൊബൈൽ ഫോൺ വഴി പണമടച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കറണ്ട് പോയി. KCB കസ്റ്റമർ കെയർ 1912. KCB യുടെ അനുബന്ധ സ്ഥാപനമായ കേരള ഹൈഡൽ ടൂറിസം കേന്ദ്രം ഇടുക്കി ജില്ലയിലെ നാടുകാണിയിൽ ഒരു പ്രത്യേക വിനോദസഞ്ചാര പദ്ധതിക്ക് രൂപം നൽകാൻ ഒരുങ്ങുന്നു. ഇതു സംബന്ധിച്ച് വിശദമായ രൂപരേഖ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി, ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ എന്നിവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. KCB CMD ഡോക്ടർ ബി അശോക്, KCB ഡയറക്ടർ ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൈവാക്ക് ഉൾപ്പെടെ ഒട്ടേറെ ആധുനിക സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുവാൻ പോകുന്നത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായ കാര്യമാണിത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര രംഗത്തിനും ഇത് വളരെ വലിയ പ്രയോജനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള പള്ളിപ്പുറം മാട്ടേൽ തുരുത്താണിത്. പ്രകൃതി രമണീയമായ ഇവിടം കരയിൽ നിന്നും ഒറ്റപ്പെട്ട് ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മാട്ടേൽ തുരുത്തിൽ ഒരു കാലത്ത് വൈദ്യുതിയുടെ വെളിച്ചം ലഭ്യമല്ലായിരുന്നു. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പാതയിൽ ഏറെ മുന്നോട്ടു പോയപ്പോൾ മാട്ടേൽ തുരുത്തിലും വൈദ്യുതിയുടെ വെള്ളി വെളിച്ചം വ്യാപകമായി. കായലിൽ വലിയ ടവർ സ്ഥാപിച്ചാണ് മാട്ടേൽ തുരുത്തിൽ വൈദ്യുതി എത്തിച്ചത്. ദ്വീപിൽ വൈദ്യുതി എത്തിച്ചപ്പോൾ നാട്ടുകാർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അധികമായിരുന്നു. അവർ പറഞ്ഞതുപോലെ തുരുത്തിലെ പകലിന് ദൈർഘ്യമേറിയിരിക്കുന്നു. തങ്ങളുടെ കുട്ടികൾക്ക് രാത്രിയിലും പഠിക്കാൻ കഴിയുന്നതിലും അവർ സന്തോഷം പ്രകടിപ്പിച്ചു. കറണ്ട് തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. മണ്ണെണ്ണ വിളക്കിന്റെ കരിപുരണ്ട വെളിച്ചത്തിൽ നിന്നും മോചനം നേടാൻ സാധിച്ചതിൽ അവർ KCB നന്ദി രേഖപ്പെടുത്തി. ഞങ്ങൾ ഇതിനു മുൻപ് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ജീവിച്ചവരാ.
പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് സോളാർ തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കറണ്ടും വന്നു. ഞങ്ങൾക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ കറണ്ട് തന്നവരും ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങിയവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാണ് വെട്ടം കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കറണ്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ചിലർക്ക് സന്തോഷം കൂടിയപ്പോൾ അറിയാതെ കരച്ചിലും വന്നുപോയി. എത്രയും പെട്ടെന്ന് വെട്ടം കിട്ടാൻ ഒരു അനുവാദം കിട്ടി. അതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. പിന്നെ ഒരുപാട് കാലങ്ങളായി, 47 വർഷം ആയി ഞങ്ങൾ ഈ തുരുത്തിൽ താമസം തുടങ്ങിയിട്ട്. ഇത്രയും നാളായിട്ട് ഒരു വെട്ടം തരാൻ ആരും തന്നെ പരിശ്രമിച്ചില്ല. ഞങ്ങൾക്കൊരു വെട്ടം തന്നതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഉണ്ട്. മാട്ടേൽ തുരുത്തിലും പള്ളിക്കടവിലും 2 ടവറുകൾ സ്ഥാപിച്ച് 320 മീറ്റർ കായലിന് കുറുകെ ലൈൻ സ്ഥാപിച്ചാണ് മാട്ടേൽ തുരുത്തിൽ വൈദ്യുതി എത്തിച്ചത്. മാട്ടേൽ തുരുത്തിൽ ആധുനിക സംവിധാനമായ ഏരിയൽ ബഞ്ച്ഡ് കണ്ടക്ടർ ഉപയോഗിച്ചാണ് വൈദ്യുതി വിതരണ ശൃംഖല സ്ഥാപിച്ചിരിക്കുന്നത്. 10 പതിറ്റാണ്ടുകളായി വെളിച്ചമില്ലാതിരുന്ന ദ്വീപ് നിവാസികൾക്ക് വൈദ്യുതിയുടെ നവവെളിച്ചം എത്തിച്ച് അവരുടെ ചിരകാല സ്വപ്നം പൂവണിയിച്ചപ്പോൾ KCB പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സ്വന്തമായി കണ്ടുള്ള പ്രവർത്തനമാണ് എപ്പോഴും നടത്തുന്നത് എന്നതിന്റെ ഉദാഹരണം രചിക്കുക കൂടിയായിരുന്നു. സ്പന്ദനത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: സ്പന്ദനം, പബ്ലിക് റിലേഷൻസ്, KCB വൈദ്യുതി ഭവനം, പട്ടം, തിരുവനന്തപുരം 4. ഇമെയിൽ dpr@kcb.in. KCB കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി സ്പന്ദനം ഇനി അടുത്ത മാസം ഇതേ സമയം. നന്ദി, നമസ്കാരം.